നമസ്കാരം. ഇത്രയും കാലം കണ്ണുകൾ മൂടിവെച്ച് വിധിന്യായങ്ങൾക്ക് മൂകസാക്ഷിയായ നീതി ദേവതയുടെ പ്രതീകാത്മക പ്രതിമ ഇനി മുതൽ കണ്ണുകൾ തുറന്നു നിൽക്കും. അതെ, കൊളോണിയൽ അവശേഷിപ്പുകൾ തുടരുന്ന നീതി ദേവതയെ ഭാരതീയമാക്കിയിരിക്കുകയാണ് സുപ്രീം കോടതി. കണ്ണ് കെട്ടിയ നിലയിൽ കയ്യിലൊരു വാൾ പിടിച്ചുകൊണ്ടായിരുന്നു നീതി ദേവത നിലകൊണ്ടിരുന്നത്. ഇതിൽ നീതി ദേവതയുടെ കണ്ണുകളുടെ കെട്ടഴിക്കുകയും കയ്യിലെ വാൾ മാറ്റി ഭരണഘടന ആക്കിയിരിക്കുകയുമാണ്. നീതി ദേവത എന്ന സങ്കല്പത്തെ ഭാരതീയവൽക്കരിക്കുകയാണ് ഇതിലൂടെ ചെയ്തിരിക്കുന്നത്. അന്ധയായി എല്ലാവർക്കും തുല്യനീതിയുടെ പ്രതീകമായാണ് പ്രതിമ നിലകൊണ്ടിരുന്നത്. അത്രയും കാലം നീതി ദേവതയുടെ കണ്ണുകളെ മറച്ചു വയ്ക്കുക എന്നതുകൊണ്ട് ഉദ്ദേശിച്ചത് നിയമത്തിന് മുന്നിലെ തുല്യതയും കോടതിക്ക് മുന്നിൽ ഹാജരാകുന്നവരുടെ സമ്പത്തിലോ അധികാരത്തിലോ മറ്റ് പകിട്ടുകളോ കണ്ട് കോടതി ആകർഷിക്കപ്പെടില്ല എന്നും സൂചിപ്പിക്കാനായിരുന്നു. വാൾ ചരിത്രപരമായി അധികാരത്തെയും അനീതിയെ ശിക്ഷിക്കാനുള്ള കഴിവിനെയും പ്രതീകപ്പെടുത്തിയിരുന്നു. കണ്ണിലെ കെട്ടഴിച്ച് ശില്പത്തെ ഭാരതീയമാക്കാൻ ചരിത്രപരമായ നടപടിയെടുത്തത് നിലവിലെ സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസ് ഡിവൈ ചന്ദ്രചൂഡാണ്. ക്രിമിനൽ നിയമങ്ങളിൽ ആധിപത്യം സ്ഥാപിച്ചിരുന്ന ബ്രിട്ടീഷ് കൊളോണിയൽ പാരമ്പര്യവും സ്വാധീനവും ഇന്ത്യൻ പീനൽ കോഡിൽ നിന്നും ഭാരതീയ ന്യായ സംഹിത ഉപയോഗിച്ച് അടർത്തി മാറ്റാനുള്ള ശ്രമമാണ് പുതിയ പ്രതിമയിലൂടെ ലക്ഷ്യമിടുന്നതെന്നാണ് ജസ്റ്റിസിന്റെ ഓഫീസ് വൃത്തങ്ങൾ സൂചിപ്പിക്കുന്നത്. ഇടത് കൈയിൽ വാളിന് പകരം ഇന്ത്യൻ ഭരണഘടനയാക്കി മാറ്റി നീതി ദേവതയുടെ കണ്ണിലേക്ക് കെട്ടഴിച്ച് നിയമം അന്തമല്ലെന്ന സന്ദേശമാണ് ഇതിലൂടെ നൽകുന്നത്. വാളിന് പകരം ഭരണഘടന വെച്ചത് ഭരണഘടനാ പ്രകാരം നീതി ഉറപ്പാക്കുമെന്ന സന്ദേശം കൈമാറാനും. കൊളോണിയൽ അവശേഷിപ്പുകളാണ് ഇപ്പോൾ മാറ്റിയിരിക്കുന്നത്. സുപ്രീം കോടതിയിലെ ജഡ്ജസ് ലൈബ്രറിയിലാണ് പുതിയ വെങ്കല പ്രതിമ സ്ഥാപിച്ചത്. നീതി ദേവതയുടെ രൂപം മാറ്റണം. ഒരു കയ്യിൽ നിർബന്ധമായും അവർ പിടിച്ചിരിക്കേണ്ടത് ഭരണഘടനയാണ്, വാളല്ല. നീതി ദേവത നീതിക്ക് വേണ്ടി നിലകൊള്ളുന്നത് ഭരണഘടന അനുസൃതമായിരിക്കണം. വാൾ അക്രമത്തിന്റെ പ്രതീകമാണ്. പക്ഷെ കോടതികൾ നീതി വിധിക്കുന്നത് ഭരണഘടന അനുശാസിക്കുന്ന നിയമത്തിലൂടെയാണ് എന്ന് ജസ്റ്റിസിന്റെ ഓഫീസ് വൃത്തങ്ങൾ പറയുന്നു. ഈ മാറ്റം ഇന്ത്യൻ ജുഡീഷ്യറിയുടെ വികസിച്ചുകൊണ്ടിരിക്കുന്ന സ്വത്വത്തെയാണ് പ്രതിഫലിക്കുന്നത്. ജഡ്ജിമാരുടെ ലൈബ്രറിയിൽ സ്ഥാപിച്ചിരിക്കുന്ന പുതിയ പ്രതിമ ആധുനിക വീക്ഷണത്തോടുള്ള ജുഡീഷ്യറിയുടെ പ്രതിബദ്ധതയുടെ പ്രതീകമായാണ് നിലകൊള്ളുന്നത്. നീതി ആരെയും കാണുന്നില്ല എന്നത് മാറ്റി നീതി എല്ലാവരെയും തുല്യമായി കാണുന്നു എന്ന് ചീഫ് ജസ്റ്റിസ് ചന്ദ്രചൂഡ് വ്യക്തമാക്കി. ജുഡീഷ്യറിയുടെ പങ്ക് ശിക്ഷിക്കുക മാത്രമല്ല, നീതിയും സമത്വവും പ്രോത്സാഹിപ്പിക്കുന്ന ഭരണഘടനാ മൂല്യങ്ങൾ ഉയർത്തിപ്പിടിക്കാനുള്ളതാണെന്നും ഇത് സൂചന നൽകി. പുതിയ പ്രതിമയിലെ ഏറ്റവും ശ്രദ്ധേയമായ മാറ്റങ്ങളിലൊന്ന് ലേഡി ജസ്റ്റിസിന്റെ ഇടത് കൈയിൽ ഭരണഘടനാ വാളിന് പകരം വെച്ചതാണ്. മുൻ പ്രതിമയിലെ വാൾ ശിക്ഷയെയും അധികാരത്തെയും പ്രതീകപ്പെടുത്തുമ്പോൾ ഭരണഘടന കൂടുതൽ സന്തുലിതവും തത്വാധിഷ്ഠിതവുമായ നീതിയെ പ്രതിനിധീകരിക്കുന്നു. അതേസമയം പഴയതും പുതിയതുമായ പ്രതിമകളിലെ പ്രധാന സവിശേഷതയായ തുലാസ് മാറ്റമില്ലാതെ തുടരുന്നു. ഇത് നീതിയും നിഷ്പക്ഷമായ തെളിവുകളുടെ തൂക്കത്തെയാണ് പ്രതിനിധീകരിക്കുന്നത്. വെബ് ഡെസ്ക് തത്വമയി ന്യൂസ്, പവേർഡ് ബൈ ജ്യോതിസ്, റിയലൈസിംഗ് യുവർ ഡ്രീം ഹോം. Our ongoing luxury apartments projects are Crown near Karivattam, The Square near UST Global, White Manor near Artigal Ambalathra and Evergreens Luxury Villas near Tirumala. Call 90482-555-99. ജ്യോതിസ് ബിൽഡിംഗ് പ്രൊമോട്ടേഴ്സ് പ്രൈവറ്റ് ലിമിറ്റഡ്, തിരുവനന്തപുരം. ബാലരാമപുരം സുൽത്താന ജുവലറിയുടെ ഓണം ഓഫർ, ഏതൊരു പർച്ചേസിനും ഓണപ്പുടവ സമ്മാനം, ഒപ്പം ഓണക്കിറ്റുകളും. 10 പവന മുകളിലുള്ള വിവാഹ പർച്ചേസുകൾക്ക് പവന് 5000 രൂപയുടെ കിഴിവും അതിന് താഴെയുള്ള വിവാഹ പർച്ചേസുകൾക്ക് 3000 രൂപയുടെ കിഴിവും, ഒപ്പം സ്വർണ്ണ നാണയങ്ങളും ഗൃഹോപകരണങ്ങളും സമ്മാനം. പഴയ 916 സ്വർണ്ണാഭരണങ്ങൾ മാറ്റി വാങ്ങുമ്പോൾ വിലയിലോ തൂക്കത്തിലോ വ്യത്യാസം വരാതെ പുതിയ ഡിസൈനിലുള്ള 916 HUID സ്വർണ്ണാഭരണങ്ങൾ മാറ്റി വാങ്ങാൻ സുവർണ അവസരം. ഈ ഓണത്തിന് പതിവിലും വ്യത്യസ്തമായി അതിശയിപ്പിക്കുന്ന ഓഫറുകളും ഓണ സമ്മാനങ്ങളുമായി സുൽത്താന ജ്വല്ലറി, മെയിൻ റോഡ്, ബാലരാമപുരം.